കാലം ചുവപ്പിനോട് ചേർത്ത് വെച്ച വിക്ടോറിയയിൽ രണ്ടു ദിവസമായി ചർച്ച വനത്തിനുള്ളിലെ അരുങ്കുല തന്നെയാണ്. എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകരാണെങ്കിലും ഭരണകൂട ഭീകരതയ്ക്കിരയായവർക്ക് നീതി ലഭിച്ചില്ലെന്ന് തുറന്നടിക്കുകയാണ് ഈ കുട്ടികൾ. സിനിമയിലെ കാണുന്ന പോലെ സംഘടനത്തിനോട് അവരെ കീഴ്പ്പെടുത്തി അവരെ വെടിവെച്ചില്ല, അങ്ങനത്തെ പരിപാടിയോട് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. അതിപ്പോൾ ഇടതുപക്ഷ സർക്കാരാണെങ്കിലും വലതുപക്ഷ സർക്കാരാണെങ്കിലും ഈ ചെയ്ത നിലപാട് തീർത്ത് അപലപനീയം മാത്രമാണ്. താഴ്ന്നു പോകുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുന്ന ഒരു ഇതാണ് മാവോയിസ്റ്റുകൾ. അപ്പോൾ അവിടെ ഈ ഒരു ഇഷ്യൂവിൽ അവിടെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 60 തണ്ടർ ബോൾട്ടിൻ്റെ 60 പേരടങ്ങുന്ന സംഘം വന്നിട്ടാണ് അവരെ വധിക്കേണ്ടതെന്നാണ് അറിഞ്ഞത്. വധശിക്ഷ എന്നത് അപരിഷ്കൃതമാണെന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയാൻ ഒരു പ്രത്യയ ശാസ്ത്രവും ഇവർക്ക് തടസ്സമായില്ല. ഇതിൻ്റെ പൂമരങ്ങൾ എന്ന പുസ്തകം വായിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിൽ അക്കമിട്ട് നിർത്തിയിരിക്കുന്നത് അവരെങ്ങനെയാണ് മാവോയിസം എന്ന രീതിയിലേക്ക് വന്നതെന്നാണ്. അവർ അപ്പോഴും സ്വീകരിച്ച സ്വന്തം വീട്ടിലെ നിലപാടുകളല്ല, മറിച്ച് അവർ കണ്ട സമൂഹത്തിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് അവർ ആയുധമെടുത്ത് പോരാടിയത്. ഇതിനുള്ള അവകാശം, സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനുള്ള, പക്ഷെ ഇവിടെ രണ്ടുപേരും മരിച്ചു. ഇതേപോലെ ഇപ്പം മാത്രമല്ല, നമ്മുടെ മുമ്പും കണ്ടിട്ടുണ്ട് മാവോയിസ്റ്റുകാർ അവിടെ കൊന്നു ഇവിടെ കൊന്നു അങ്ങനെയൊക്കെയുള്ള. വഴിമാറിപ്പോയെങ്കിലും അടിയാളർക്ക് വേണ്ടി ഉയർന്ന കൈകളെ തന്നെയാണ് ഭരണകൂടം അറുത്തുമാറ്റിയതെന്ന് പറയാതെ പറയുകയാണ് ഭാവി തലമുറ. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തധാരകം രക്തസാക്ഷി. മരണത്തിലൂടെ. ക്യാമറമാൻ രമേശ് നന്മാറയ്ക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ പാലക്കാട്.